വളരെ വാശിയേറിയ ത്രികോണ മത്സരമാണ് കേരളത്തിൽ ഏറെക്കുറെ നടന്നതെന്ന് പറയാം ഒരു ഏഴ് ലോക്സഭാ സീറ്റിലെങ്കിലും ത്രികോണ മത്സരത്തിന്റെ സ്വഭാവം കാണാമായിരുന്നു മൂന്ന് പ്രധാനപ്പെട്ട മുന്നണികളും നല്ല രീതിയിൽ തന്നെ തയ്യാറെടുത്ത് പ്രചാരണം നടത്തി മുന്നോട്ട് പോയ ഈ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് മേൽക്കൈയുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിന് പ്രധാന കാരണം കേരളത്തിൻ്റെ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ കേന്ദ്രത്തിൽ വരുന്ന ഭരണത്തെ വിലയിരുത്താൻ പൊതുവിൽ ജനങ്ങൾ എടുക്കുന്ന ഒരു തീരുമാനമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പലപ്പോഴും കാണുന്നത് ദേശീയ പ്രവണതയ്ക്ക് വിരുദ്ധമായി കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ പലപ്പോഴും കേരളത്തിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വന്നിട്ടുണ്ട് അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ നമുക്ക് കാണാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴില് എഴുപത്തി ഏഴില് എൺപതില് പിന്നീട് തൊണ്ണൂറ്റി ആറില് ഓരോ കാലഘട്ടത്തിലും പിന്നെ സമീപകാലത്ത് രണ്ടായിരത്തി നാലില് രണ്ടായിരത്തി പതിനാലില് രണ്ടായിരത്തി പത്തൊൻപതില് സ്വാഭാവികമായിട്ടും ഇത്തവണയും ദേശീയ പ്രവണതയ്ക്ക് വിരുദ്ധമായി എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിൽ വരുന്ന ഭരണത്തിന് വിരുദ്ധമായൊരു വികാരം കേരള ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കാണാവുന്നതാണ് ഇതിൽ യു ഡി എഫിന് മുൻകൈ കിട്ടാനുള്ള പ്രധാന കാരണം ഇത് തന്നെയാണ് കേന്ദ്രത്തിൽ പത്തു വർഷമായി കോൺഗ്രസ് ഭരണത്തിലില്ല കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പി ആണ് കേരളത്തിൽ അഞ്ച് വർഷമായി കോൺഗ്രസ് ഭരണത്തിലില്ല അഞ്ച് എന്നുള്ളത് അഞ്ചെന്നുള്ളത് അത് പത്ത് വർഷത്തിലേക്ക് എത്തുകയാണ് എട്ട് വർഷം കഴിഞ്ഞിരിക്കണം അപ്പോൾ ആ നിലയ്ക്ക് കേന്ദ്രത്തിൽ പത്ത് വർഷവും കേരളത്തിൽ എട്ട് വർഷവും ഭരണത്തിലില്ലാത്ത ഒരു മുന്നണി ഒരു കക്ഷി എന്നുള്ള നിലയിൽ യു ഡി എഫിനും കോൺഗ്രസ്സിനും അനുകൂലമായൊരു രാഷ്ട്രീയ സാഹചര്യം ഇപ്പോഴുണ്ട് അവർക്കെതിരെ ആൻറ്റി ഇൻകോമ്പൻസി പറയാനുണ്ടെങ്കിൽ ചില സ്ഥാനാർത്ഥികളെ ആവർത്തന വിരസതയുണ്ടാക്കിയ ചില സ്ഥാനാർത്ഥികളുടെ രംഗപ്രവേശനമൊഴിച്ച് യു ഡി എഫിന് ആത്മവിശ്വാസം നൽകുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളിൽ ദേശീയ തലത്തിൽ ബി ജെ പിക്ക് ശക്തിയായ പ്രതിപക്ഷമോ അല്ലെങ്കിൽ ഭരണകക്ഷിയോ ആകാൻ സാധ്യതയുള്ള കോൺഗ്രസ് എന്നുള്ളൊരു നിലപാട് കേരള രാഷ്ട്രീയത്തിൽ കാണുന്നത് കൊണ്ട് ജനങ്ങൾ എൽ ഡി എഫിൽ തന്നെ ഒരു വിഭാഗം പോലും യു ഡി എഫിനെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം കാണാം ഇത്തവണയും അത് കാണാൻ സാധ്യതയുണ്ട് മാത്രമല്ല കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഇവിടെയുള്ള ഭരണത്തിനെതിരെയുള്ള വികാരം കൂടി അതിൻ്റെ ഭാഗമാകും പിന്നെ ദേശീയ തലത്തിലെ ഇടതുപക്ഷത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വലിയൊരു പ്രസക്തിയോ ശക്തിയോ ഇല്ല എന്ന് എല്ലാവർക്കും അറിയാം ഇതെല്ലാം യു ഡി എഫിന് അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കുന്നു ഇത് പറയുമ്പോഴും എൽ ഡി എഫ് പൂർണ്ണമായും തോറ്റുപോകുമെന്നോ നശിച്ചു പോകുമെന്നോ ഞാൻ പറയുന്നില്ല എ ഡി എൽ ഡി എഫിന് കിട്ടാൻ സാധ്യത രണ്ട് മൂന്ന് സീറ്റുകളുണ്ട് അത് സ്വാഭാവികമായിട്ടും നമ്മൾ ശ്രദ്ധിക്കുന്ന ചില മണ്ഡലങ്ങളുണ്ട് അതിൽ മാവേലിക്കരയാണ് തെക്കൻ മേഖലയിൽ ചാൻസ് ഉണ്ട് സാധ്യതയുണ്ടെന്ന് പറയുന്നു അതുപോലെ പാലക്കാട് അത് അതല്ലെങ്കിൽ ആലത്തൂർ അതോടൊപ്പം കണ്ണൂർ ഈ നാല് മണ്ഡലങ്ങളിലൊരു രണ്ട് മണ്ഡലങ്ങളിൽ എന്തായാലും എൽ ഡി എഫ് ജയിക്കുമെന്നുള്ളതിന് സംശയമില്ല ഇപ്പോഴും പതിനേഴ് മണ്ഡലത്തിലെ യു ഡി എഫ് ജയിക്കാമെങ്കിൽ അതിനടുത്ത് ജയിക്കാമെങ്കിൽ എൽ ഡി എഫിന് രണ്ട് മണ്ഡലങ്ങളും ബി ജെ പിക്ക് ഒരു സീറ്റും കിട്ടാൻ സാധ്യത കാണുന്നുണ്ട് അപ്പോൾ കേരളത്തിൽ ബി ജെ പി കാര്യമായി പ്രവർത്തിച്ച പ്രചരണം നടത്തിയ ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് പ്രധാനമന്ത്രി തന്നെ ഏഴ് പ്രാവശ്യം വന്നു അതിലവർ പ്രസ്റ്റീജിയസായിട്ട് കണ്ട രണ്ട് മണ്ഡലങ്ങൾ തിരുവനന്തപുരവും തൃശൂരുമാണ് അതിൽ എൻ്റെ കാഴ്ചപ്പാടിൽ തൃശ്ശൂറിനാണ് തിരുവനന്തപുരത്തേക്കാൾ ബി ജെ പിക്ക് വിജയിക്കാൻ സാധ്യതയുള്ളത് കാരണം അവിടെയുള്ള കടുത്ത ത്രികോണ മത്സരമാണ് ആറ്റിങ്ങലിലും തിരുവനന്തപുരത്തും തൃശ്ശൂറും ആലപ്പുഴയും പാലക്കാടും കാസർഗോഡും ഒരു പരിധിവരെ പത്തനംതിട്ടയിലും എല്ലാം ത്രികോണ മത്സരമാണെങ്കിലും വളരെ ശക്തമായ ത്രികോണ മത്സരം നടന്ന ഒരേ ഒരു മണ്ഡലം തൃശ്ശൂർ അതാണ് കടുത്ത ത്രികോണ മത്സരം എന്ന് പറയുന്നത് അവിടെ മൂന്ന് പേർക്കും ഒരുപോലെ വിജയസാധ്യത കാണുന്ന ഒരു പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് പ്രൈം മിനിസ്റ്റർ മോദി മൂന്ന് പ്രാവശ്യം സുരേഷ് ഗോപിയുടെ പ്രചരണത്തിന് വന്ന ഒരു സാഹചര്യം സ്ത്രീകളുമായി നടത്തിയ പ്രത്യേക തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗം ഇങ്ങനെ തുടങ്ങിയ ഒത്തിരി കാര്യങ്ങളും അതോടൊപ്പം ബി ജെ പി കഴിഞ്ഞ തവണ കിട്ടിയ വോട്ടുകളുടെ മുകളിൽ ഒരു എഴുപതിനായിരം എൺപതിനായിരം വോട്ടുകൾ കൂടുതൽ കിട്ടാനുള്ള സാധ്യതയുണ്ടെങ്കിൽ ഒരു ശക്തമായൊരു ത്രികോണ മത്സരത്തിന്റെ പശ്ചാത്തലത്തിൽ ചിലപ്പോൾ ബി ജെ പി വിജയിക്കാനുള്ള സാധ്യത കാണുന്നു ബി ജെ പിക്ക് വിജയിക്കാനുള്ള ഏക സാധ്യത തൃശ്ശൂർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് തിരുവനന്തപുരത്തല്ല തിരുവനന്തപുരത്ത് ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വരും എന്നുള്ളതിൽ തർക്കമില്ല പക്ഷെ അത് വിജയിക്കാനുള്ള റേഞ്ചിൽ എത്തിയോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് അതിൻ്റെ പ്രധാന കാരണം എൽ ഡി എഫ് വോട്ടുകൾ ഒരു പരിധിവരെ എങ്കിലും ശശി തരൂറിന് വീണിട്ടുണ്ടാകുമെന്നുള്ള സംശയമാണ് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലും ഇങ്ങനെയൊരു പ്രവണതയുണ്ടായിരുന്നു ആ പ്രവണത മാറ്റിയെടുക്കാൻ എൽ ഡി എഫിന് കഴിഞ്ഞോ എന്നുള്ളത് സംശയമാണ് അങ്ങനെ ശക്തമായൊരു പ്രചരണം എൽ ഡി എഫിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാത്രമേ ശശിതരൂറിനൊരു ത്രട്ട് വരത്തുള്ളൂ അതല്ലെങ്കിൽ ശശി തരൂറിനുള്ള വിജയസാധ്യതയാണ് കാണുന്നത് അപ്പോൾ ചുരുക്കത്തിൽ പതിനേഴ് രണ്ട് ഒന്ന് എന്ന് ആണ് വരാൻ സാധ്യത പതിനേഴ് യു ഡി എഫ് രണ്ട് എൽ ഡി എഫ് ഒരു സീറ്റ് ബി ജെ പി എന്നുള്ള നിലയിൽ വരാൻ സാധ്യതയുണ്ട് എൽ ഡി എഫിനെ ഞാൻ ഈ ചൂണ്ടിക്കാണിച്ച രണ്ടോ മൂന്നോ സീറ്റുകൾക്കപ്പുറം സാധ്യതയില്ല അത് ഇടതുപക്ഷം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ദുർബലമാകുന്നതിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം ഞാൻ വിവരിച്ചതാണ് അതുകൊണ്ടാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് എൽ ഡി എഫിന് ഉദ്ദേശിക്കുന്ന ഒരു മൈലേജ് കിട്ടാതെ വരുന്നത് യു ഡി എഫിന്റെ ഒരുപക്ഷെ എടുക്കുന്നുണ്ട് എന്ന് പറയാൻ പറ്റില്ല കാരണം അവർക്ക് സംഘടനാ പ്രവർത്തനത്തിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടായിരുന്നു തിരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് ഇത്തരമൊരു സാഹചര്യത്തിൽ യു ഡി എഫിന് പതിനേഴ് സീറ്റും എൽ ഡി എഫിന് രണ്ട് സീറ്റും ഒരു സീറ്റിപ്പും ബി ജെ പിക്ക് സാധ്യത പതിനേഴ് രണ്ട് ഒന്ന് എന്ന നിലയിലാണ് വിധി വരാൻ സാധ്യതയുള്ളത് അത് ദേശീയ ട്രെൻഡിന് വിരുദ്ധമായ ഒരു വിധി തന്നെയാണ് അപ്പോൾ കേരളം എന്നും പലപ്പോഴും നാഷണൽ പൊളിറ്റിക്സിന് വിരുദ്ധമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് അപൂർവമായിട്ട് മറിച്ചും സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ദേശീയ തരംഗത്തിന് വിരുദ്ധമായ ഒരു രാഷ്ട്രീയമാണ് കേരള ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ കാണാൻ പോകുന്നത്